السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم فأما إن كان من المقربين فروح وريحان وجنة نعيم وأما إن كان من أصحاب اليمين فسلام لك من أصحاب اليمين اتقوا الله عباد الله ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനുമായി ബന്ധപ്പെടുത്തി നാം ഈ ഒത്തുകൂടിയതിനെ അവന്റെ സ്വർഗം നാം ഏവർക്കും പ്രതിഫലമായി ലഭിക്കാൻ സഹായകമാകുന്ന ഒരു സൽക്കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആഖിറത്തിലെ രക്ഷയുടെ മാർഗങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെയായിരുന്നു നാം ഇതുവരെ സംസാരിച്ചു വന്നിരുന്നത്. അക്കൂട്ടത്തിൽ വളരെ പ്രധാനമായി മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് ഇൻഷാല്ലാ ഇന്ന് വിശദീകരിക്കുന്നത്. ശാശ്വതമായ ഒരു ജീവിതത്തിലെ രക്ഷയെ സംബന്ധിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ മരണം വരുന്നതിന് മുമ്പ് ചെയ്യേണ്ടതെല്ലാം നാം മുൻകൂട്ടി ചെയ്യണം. കാരണം മരണത്തോടുകൂടി എല്ലാ കർമ്മങ്ങളും അവസാനിക്കപ്പെടുകയാണ്. അള്ളാഹുവിൻ്റെ ഖുർആൻ 17-ാം അധ്യായം സൂറത്തു ഇസ്റാഇൻ്റെ 19-ാമത്തെ ആയത്തിൽ അള്ളാഹു തആല നമ്മെ അറിയിക്കുന്ന ഒരു കാര്യമുണ്ട്. വമൻ അറാദൽ ആഖിറത വസഅലഹ സഅയഹ വഹുവ മുഅ്മിൻ ഫഉലൈക കാന സഅയുഹും മശ്കൂറ. ആരെങ്കിലും ആഖിറം ഉദ്ദേശിക്കുകയും മുഅ്മിനായിക്കൊണ്ട് ആഖിറത്തിന് വേണ്ടി അതിൻ്റേതായ പരിശ്രമം നടത്തുകയും ചെയ്യുന്ന പക്ഷം അത്തരക്കാരുടെ പരിശ്രമം പ്രതിഫലാർഹമായിരിക്കും. അപ്പോൾ ആഖിറം ഉദ്ദേശിക്കണം, ഈമാനുള്ളവനാകണം, എന്നിട്ട് അതിനു വേണ്ടി അതിൻ്റേതായ പണിയെടുക്കണം. മുത്താബഅത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് മൂന്നുണ്ടാകണം എന്നാണ്. പ്രിയമുള്ളവരെ, ഏത് സമയവും എവിടെയും എപ്പോഴും നമ്മെ തേടി മരണം വരാനുണ്ട് എന്ന ഓർമ്മയോടെ, മുൻകരുതലോടെ, ജാഗ്രതയോടെ ആകണം നാം ജീവിക്കേണ്ടത്. ആഖിറത്തിന് വേണ്ടി ഒരുങ്ങുന്നിടത്തുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, രക്ഷയുടെ മാർഗങ്ങളിൽപ്പെട്ട അതിപ്രധാനമായ ഒരു കാര്യമാണ് നല്ല മരണത്തിന് വേണ്ടി ഒരുങ്ങുക എന്നത്. മരിക്കുന്നുള്ളത് ഉറപ്പായ കാര്യമാണ്, ജനിച്ചാൽ മരണമുണ്ടെന്നുള്ളത് തീർച്ചയാണ്. നിങ്ങൾ നല്ലവരായാലും നമ്മൾ മോശക്കാരായാലും നമ്മൾ ആരായാലും ശരി, മരണം ഉറപ്പാണ്. അതുകൊണ്ട് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം നല്ല മരണത്തിന് വേണ്ടി ഒരുങ്ങേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ 62-ാം അധ്യായം സൂറത്ത് മുനാഫിഖൂൻ 8-ാമത്തെ ആയത്തിൽ അള്ളാഹു തആല അറിയിക്കുന്നത്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖുൽ ഇന്നൽ മൗത അല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. പറയുക നബിയെ,
തീർച്ചയായും ഏതൊരു മരണത്തിൽ നിന്ന് നിങ്ങൾ ഓടി അകലുന്നുവോ അത് തീർച്ചയായും നിങ്ങളുമായി കണ്ടുമുട്ടുന്നതാണ്. ജീവിതത്തിൽ നാം ഏറെ മറക്കുന്ന ഒന്നാണ് മരണം. കച്ചവടത്തിൽ, കൃഷിയിൽ, ജോലിയിൽ, കുടുംബാംഗങ്ങളെ ശ്രദ്ധിക്കുന്നതിൽ, ജീവിതോപാധികളായ കാര്യങ്ങളിൽ, മായീശത്തിൻ്റെ മാർഗങ്ങളിലൊക്കെ നമ്മൾ ജീവിക്കുമ്പോഴും മറന്നുപോകുന്നത് എന്താ? മരണമാണ്. തീർച്ചയായും അത് നിങ്ങളുമായി കണ്ടുമുട്ടുന്നതാണ്. എന്നിട്ട് അള്ളാഹു പറയാണ്, പിന്നീട് ദൃശ്യവും അദൃശ്യവുമായി അദൃശ്യവും അറിയുന്നവൻ്റെ അഥവാ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ പറ്റി അള്ളാഹു നിങ്ങളെ വിവരം അറിയിക്കുന്നതാണ്. ഏത് നിമിഷവും ഒരു മടക്കമുണ്ട് എന്നാണ്. 67-ാം അധ്യായത്തിന്റെ 2-ാമത്തെ ആയത്തിൽ കാണാം, എന്തിനാണ് ജീവിതം എന്ന് കൃത്യമായി പഠിപ്പിക്കാൻ, മരണം എന്തിനാണെന്ന് പഠിപ്പിക്കുന്നത് പോലെ തന്നെ ഈ ജീവിതത്തിന് ഒരു അന്ത്യമുണ്ട്. തീർച്ചയായും മരണത്തോടുകൂടി നാം മറ്റൊരു ലോകത്തേക്ക് കടന്നു പോകേണ്ടവരാണ് എന്നത് കൃത്യമായ ഒരു മുഅ്മിനിൽ ഉണ്ടാകേണ്ട ബോധം. അപ്പൊ ശരിക്കും എന്തിനാ നമുക്ക് ജീവിതം ഉള്ളതെന്നത്? ഇങ്ങനെ മരിക്കാനാണെങ്കിൽ ഈ നല്ലൊരു ജീവിതത്തിനിടയിൽ എന്തിനാ ഒരു മരണത്തെ തന്നത്? പ്രയാസപ്പെടുത്താനായി എന്നൊക്കെ ദീന് ഉള്ളിൽ കയറിയിട്ടില്ലാത്ത ആളുകൾക്ക് ഒരു പക്ഷെ തോന്നിയേക്കാം. അല്ലാഹു തആല കൃത്യമായി അതിനെ സംബന്ധിച്ച് പഠിപ്പിക്കണെന്താ, നിങ്ങളിൽ ആരാണ് കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്നവൻ എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി മരണവും ജീവിതവും സൃഷ്ടിച്ചവനാകുന്നു അല്ലാഹു. എന്താണ് മരണത്തിന്റെ ഉദ്ദേശം? എന്താണ് ഈ ജീവിതത്തിന്റെ ഉദ്ദേശം? നന്നായി പ്രവർത്തിക്കുന്നത് ആരാണ് എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയാണ്. ഒരു പരീക്ഷണാലയമാണ് ദുനിയാവ്. അതുകൊണ്ട് ജീവിതം എത്ര കിട്ടിയാലും, അത് 80 വയസ്സായാലും 150 വയസ്സായാലും 300 വയസ്സായാലും, പൂർവിക സമുദായത്തിലുള്ള ആളുകൾ ജീവിച്ചതുപോലെ ധാരാളക്കണക്കിന് പ്രായം നമുക്ക് ലഭിച്ചാലും, ഇനി അതല്ല, ഈ പ്രായപൂർത്തിക്കപ്പുറം ഏതോ ഒരു സെക്കൻഡിൽ ഹിസാബിലേക്ക് വേണ്ട അമലുകളും അതല്ലാത്തതും ഉണ്ടാക്കുന്നവനായിരിക്കെ ഏത് സെക്കൻഡും ജീവിതത്തിലേക്ക് മരണം വരാലോ. അങ്ങനെ മരണം വന്നാലോ, ആ മരണം വന്നവൻ, ആ മരണം ജീവിതം പോലെ തന്നെ ആ മരണം, അതെന്താണ്? അള്ളാഹു ഒരു പരീക്ഷണമാക്കിയിരിക്കുന്നു പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് മരണം ഒരു പരീക്ഷണമാണ് ജീവിതത്തെ പോലെ തന്നെ. എന്താണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടി എന്ന് പറയുമ്പോൾ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവൻ ആരാണ് എന്നത് വളരെ പ്രധാനമായ കാര്യമാണ്. ഈ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്, ഈ ജീവിതത്തിന് കൃത്യമായ ലക്ഷ്യമുണ്ട്. അതെന്താ? അള്ളാഹു തആലയെ ആരാധിക്കുകയും അതുവഴി അവന്റെ സ്വർഗത്തിലെത്തിപ്പെടുകയും അവന്റെ തൃപ്തി നേടുകയും അവന്റെ ലിഖാ തിരുമുൽക്കാഴ്ച ആസ്വദിക്കുകയും ചെയ്യുക എന്നതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ ഈ മരണം എപ്പോഴും ജീവിതത്തിലേക്ക് കടന്നു വരും. അള്ളാഹു ആ ഒരു ബോധത്തോടു കൂടി ജീവിക്കാനുള്ള തൗഫീഖ് കുമാറാവട്ടെ. ഏതാണ് മരണം എപ്പോഴും ജീവിതത്തിലേക്ക് കടന്നു വരാം? ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അദബുൽ മുഫ്രദ് എന്ന് പറഞ്ഞൊരു ഹദീസ് കിതാബുണ്ട്, സ്വഹീഹുൽ ബുഖാരി കൂടാതെ. അതിൽ അദ്ദേഹം വിശദീകരിക്കുന്ന ഒരു ഹദീസുണ്ട്, ഈ ഹദീസ് സ്വീകാര്യയോഗ്യമാണ്. എന്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്? ഇദാ അറാദ അല്ലാഹു അസ്സ വജല്ല ഖബ്ദ അബ്ദിൻ ബിഅർളിൻ ജഅല ലഹു ബിഹാ ഹാജതൻ. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരടിമയെ ഒരിടത്ത് വെച്ച് പിടികൂടണമെന്ന് ഉദ്ദേശിച്ചാൽ ആ നാട്ടിൽ അവനൊരാവശ്യം അല്ലാഹു നിശ്ചയിക്കും. എവിടെയാണ് ഒരാൾ മരിക്കാൻ അള്ളാഹു തീരുമാനിച്ചത്? ആ നാട്ടിൽ അവനൊരാവശ്യമുള്ള ഉണ്ടാക്കി കൊടുക്കും. നമ്മൾ പറയും ചിലപ്പോ, ഔ ആ മനുഷ്യന്റെ ഒരവസ്ഥ മരിക്കാനായിട്ട് പോലെ പോയ പോലെ ഉണ്ട്. രാവിലെ വീട്ടിൽ നിന്ന് ബൈക്കുമ്പോ കയറിയപ്പോ ആളുകളോടൊക്കെ യാത്ര പറഞ്ഞിട്ട് ഇറങ്ങിയത്, അല്ലെങ്കിൽ വേറെന്തെങ്കിലും വിഷയത്തിൽ ഇറങ്ങിയാൽ ഇങ്ങനെ മരണപ്പെട്ടു പോയ ആളുകളെ കുറിച്ച് ജീവിച്ചിരിക്കുന്നവരുടെ ചില കമന്റുകൾ കാണാം. എന്നാലും ആ മനുഷ്യണ്ടല്ലോ, മരിക്കാൻ വേണ്ടി പോയതുപോലെയാണെന്ന് പറയും. അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ടെന്നാണ്. അതുകൊണ്ട് എവിടെ വെച്ചാണോ നമ്മുടെ അജൽ അല്ലാഹു നിശ്ചയിച്ചത്, ആ അജൽ നിശ്ചയിച്ചിടത്തേക്ക് അല്ലാഹു നമ്മെ എത്തിക്കുമെന്നാണ്. ഈ വിഷയത്തിൽ ഭൗതികമായി നമ്മൾ പറയുകയാണെങ്കിൽ ധാരാളക്കണക്കിന് സംഭവങ്ങളുണ്ട്, പല മരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. എങ്ങനെയാണ് അയാൾ അവിടെ എത്തിപ്പെട്ടത്? അയാളെ വീടൊരു ഭാഗത്ത്, അയാള് എത്തിയത് വേറൊരു ഭാഗത്ത്. ഹജ്ജിനൊക്കെ പോയിട്ട് മരിച്ച ആളുകളെ നമുക്ക് കാണാം. അൽഹംദുലില്ലാഹ്, അല്ലാഹു അത് കബൂലാക്കുമാറാകട്ടെ. പക്ഷെ നമ്മളിങ്ങനെ ആലോചിച്ചൊക്കെയാണ്, ഇവിടുന്ന് പോയി ഹജ്ജൊക്കെ ചെയ്ത്
അല്ലെ മരിക്കുക, ഇവിടെ ഒരു ഭാഗത്ത് ജനിച്ചിട്ട് വേറെ എവിടെയോ പോയിട്ട് മരിക്കാൻ നിശ്ചയിക്കപ്പെടുക, അള്ളാഹു നിശ്ചയിച്ചെടുത്തേക്കെത്താണ്. അതിനാൽ പ്രിയപ്പെട്ടവരെ, എവിടെയും മരിക്കും, ഏത് സമയത്തും മരിക്കും, എങ്ങനെ മരിക്കണം എന്നത് നാം ആലോചിക്കേണ്ടതുണ്ട്. എങ്ങനെയാകണം മരിക്കേണ്ടത്? മരണം ഉറപ്പാണ്. ലോകത്ത് നിരീശ്വരവാദികൾ പോലും സമ്മതിച്ചൊരു യാഥാർത്ഥ്യമാണ് മരിക്കുന്നുള്ളത്. മരിക്കൂല എന്ന് ആരും പറയില്ല. അപ്പൊ എങ്ങനെ മരിക്കണം? അള്ളാഹു സുബ്ഹാനഹു വതആല തൃപ്തിപ്പെട്ടവനായി തൗഹീദിലും സുന്നത്തിലും ഇബാദത്തിലുമായിട്ടാണോ മരിക്കേണ്ടത്? അതല്ല, അള്ളാഹു കോപിക്കുന്ന, വെറുക്കുന്ന, ശപിക്കുന്ന, നിന്ദ്യതയിലേക്ക് കടന്നു പോകുന്ന ശിർക്കിലും ബിദഅത്തിലും ഹറാമിലുമായിട്ടാണോ മരിക്കേണ്ടത്? തീരുമാനം നമ്മൾ എടുക്കണം. എപ്പോൾ? മരണം വരുന്നതിന് മുമ്പേ. എപ്പോഴാ മരണം വരിക? അറിയില്ല. ഏത് സാഹചര്യത്തിലും മരണം വരാ. മാത്രമല്ല, അങ്ങനെ നല്ലൊരു മരണത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും വേണം. തവഫനി മുസ്ലിമ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, അല്ലാഹുവിന്റെ ഖുർആനാണ്. എന്നെ നീ മുസ്ലിമായിട്ട് മരിപ്പിക്കണേ, സ്വാലിഹ്യങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമെന്ന്. പ്രിയമുള്ളവരെ, നന്മയിലായിരിക്കെയുള്ള മരണം അത് രക്ഷയുടേതാണ്. നമ്മളൊരു ഖൈറിലായിരിക്കെ മരിക്കുക എന്ന് പറഞ്ഞാൽ അത് രക്ഷയുടേതാണ്. ഹുദൈഫ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് കാണാം, അദ്ദേഹം പറഞ്ഞു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്റെ നെഞ്ചിലേക്ക് ചേർത്തു. ഫഖാൽ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇബ്തിഗാ വജ്ഹില്ലാ ഖുതിമ ലഹു ബിഹാ ദഖല അൽജന്ന. ആരെങ്കിലും അള്ളാഹുവിന്റെ വജ്ഹ് കാംക്ഷിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുകയും അതുകൊണ്ട് അവന് പരിസമാപ്തി കുറിക്കപ്പെടുകയാണെങ്കിൽ, അത് പറഞ്ഞിട്ട് അങ്ങനെ മരിക്കുകയാണെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. വീണ്ടും നബി പറയാൻ, വമൻ സ്വാമ യൗമൻ ഇബ്തിഗാ വജ്ഹില്ലാ ഖുതിമ ലഹു ബിഹാ ദഖല അൽജന്ന. ഒരാൾ നോമ്പുകാരനായിരിക്കെ, ഒരാൾ വല്ലവനും നോമ്പുകാരനായിരിക്കെയാണ് അയാൾ നോമ്പ് നോറ്റത്, അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചിട്ടാണ്. അങ്ങനെയാണ് അയാൾ മരിക്കുന്നതെങ്കിൽ അയാൾ എവിടെയാണ്? സ്വർഗത്തിലാണ്. വമൻ തസദ്ദഖ ബിസദഖത്തിൻ ഇബ്തിഗാ വജ്ഹില്ലാ ഖുതിമ ലഹു ബിഹാ ദഖല അൽജന്ന. ആരെങ്കിലും ഒരു സദഖ നിർവഹിക്കുന്നവരാണ്. ആ സദഖ എങ്ങനെ നിർവഹിക്കുന്നത്? അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചിട്ടാണ്. അങ്ങനെയാണ് അയാൾ മരിക്കണമെങ്കിൽ അയാൾ സ്വർഗത്തിലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മെ തേടി മരണം വരണം. നിസ്കരിക്കുമ്പോ, നോമ്പ് നോൽക്കുമ്പോ, സക്കാത്ത് കൊടുക്കുമ്പോ, ഹജ്ജ് ചെയ്യുമ്പോ, നല്ലത് പറയുമ്പോ, ഖുർആൻ ഓതുമ്പോ, ദിക്ർ ചൊല്ലുമ്പോ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നവനായിരിക്കെ ഒക്കെ മരണം കടന്നു വരണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇബാദത്തിലായിരിക്കെ മരണം. നോക്കൂ, നിങ്ങൾ വൃത്തികേടിലായിരിക്കയല്ല, തോന്നിവാസത്തിലായിരിക്കയല്ല, ഏതെങ്കിലും വലിച്ചിറക്കിയ കേബിളിന്റെ മുന്നിലിരുന്ന്, ടിവിന്റെ മുന്നിലിരുന്ന് സീരിയലും സിനിമയും കാണുമ്പോഴല്ല, അങ്ങാടിയിൽ കച്ചറയുണ്ടാക്കുമ്പോഴല്ല, വൃത്തികേട് കാണിക്കുമ്പോഴല്ല, തെമ്മാടിത്തവും നെറികേടും കാണിക്കുമ്പോഴല്ല, പിന്നെ എങ്ങനെ മരണം കടന്നു വരണം? അമൽ സ്വാലിഹാത്തിലായിരിക്കെ മരണം കടന്നു വരണം. അത് വലിയ ഭാഗ്യമാണ്, അത് വലിയ ഭാഗ്യമാണ്. വിശുദ്ധ ഖുർആൻ ഓതുന്നവരായിരിക്കെ മരണപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് ഈ അടുത്തുപോലും നമ്മൾ കണ്ടിട്ടുണ്ട്, ചില വാട്സപ്പിലെ ചില വീഡിയോകളൊക്കെ ലൈവായി. നിസ്കാരത്തിൽ നിന്ന് ജിദ്ദയിലോ മറ്റോ ആണ്, നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിങ്ങോട് തിരിഞ്ഞിരുന്ന് ഇതിന് അദ്ദേഹം കൈകൊണ്ട് ഇങ്ങനെ അതുക്കാറുകൾ ചൊല്ലുന്നത് കാണാം. പിന്നീട് വലതുവശത്തേക്ക് ചെരിഞ്ഞ് ആ തൂണുമ്പിൽ അങ്ങനെ ചാരിയിരിക്കുന്നത് കാണാം. അദ്ദേഹം മരണപ്പെട്ടു. എത്ര മരണങ്ങൾ അങ്ങനെ, എത്ര മരണങ്ങൾ അങ്ങനെ നമ്മളുമായി ബന്ധപ്പെട്ട ലോകത്ത്. ഇത് സഹാബികളുടെ കാലത്തെ സംഭവമല്ല. ഈ അടുത്ത കാലങ്ങളിൽ പോലും അതുക്കാറിലായിരിക്കെ, നിസ്കാരത്തിലായിരിക്കെ, തിലാവത്തിലായിരിക്കെ, വിശുദ്ധ ഖുർആൻ ഓതുന്നവനായിരിക്കെ, നല്ല നല്ല കാര്യങ്ങളിൽ ഏർപ്പെട്ടവനായിരിക്കെ, മലായിക്കത്തുകൾക്ക് പിടികൊടുത്ത മലക്കുൽ മൗത്ത് കടന്നു വരികയും മലായിക്കത്തുകൾ കടന്നു വരികയും അങ്ങനെ റൂഹ് കൊണ്ടുപോകപ്പെടുകയും ചെയ്ത മഹാഭാഗ്യവാന്മാർ. അല്ലാഹു സുബ്ഹാനഹു വതആല ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് കൈമാറാകട്ടെ. നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ട കാര്യതാണ്. എപ്പോഴാ എങ്ങനെ ഒന്നും അറിയാത്തത് കൊണ്ട് തന്നെ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് കാര്യം, നബി പറയുന്നുണ്ട്, ഒരാൾ ഈമാനിലായിരിക്കെ മരണപ്പെടും, മറ്റൊരാൾ നിഫാഖിലായിരിക്കെ മരണപ്പെടുന്ന. ജാബിർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഹദീസിൽ കാണാം, ഏതൊരവസ്ഥയിലാണോ യുബഅസു കുല്ലു അബ്ദിൻ അലാ മാ മാത അലൈഹി, ഏതൊരവസ്ഥയിലാണ് ഒരാൾ മരണപ്പെടുന്നത് അതേ അവസ്ഥയിലാണ് ഏതൊരാൾക്കും പുനർജീവിതം നൽകപ്പെടുക. സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസി വിശ്വാസത്തിലായും മുനാഫിഖ് അവന്റെ നിഫാഖിലായും. നമ്മൾ എങ്ങനെ മരണപ്പെടേണ്ടത്?
ഈമാനുള്ളവരായിട്ടാണ്. ഈമാനുള്ളവർ മരണപ്പെടുന്നിടത്ത് അങ്ങനെയാണ് നടന്നാലിച്ചൊക്കെ. അതൊരു വല്ലാത്ത ഹൈറായ ഒരു മരണമാണ് അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് തന്നെ ആ നന്മയിലായിരിക്കെയുള്ള മരണം രക്ഷയുടേതാണ്, രക്ഷയുടേതാണ്. രക്ഷപ്പെട്ടവരുടെ മരണവേളയെ സംബന്ധിച്ച് റബ്ബു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുന്നുണ്ട്. 56 സൂറത്തു അൽ വാഖിഅ അതിൻ്റെ 88, 89, 90, 91 ആയത്തുകളിലൂടെയൊക്കെ കാണാം. അതല്ലാത്തൊരു മരണമോട് വിശദീകരിക്കേണ്ടത്. എന്താ മരണം? അപ്പോൾ അവൻ മരിച്ചവൻ, അവൻ മുഖറബീങ്ങളിൽപ്പെട്ടവനാണെങ്കിൽ അഥവാ സാമീപ്യം സിദ്ധിച്ചവരിൽപ്പെട്ടവനാണെങ്കിൽ ഫറൂഹുൻ വറൈഹാനുൻ വജന്നത്തു നഈം, അവന് ആശ്വാസവും വിശിഷ്ടമായ ഉപജീവനവും സുഖാനുഭൂതിയുടെ സ്വർഗത്തോപ്പും ഉണ്ടായിരിക്കും എന്ന് അല്ലാഹു തആല. ഇനിയോ എന്നാൽ അവൻ അസ്ഹാബുൽ യമീനിൽപ്പെട്ടവനാണെങ്കിലോ വലതുപക്ഷക്കാരിൽപ്പെട്ടവനാണെങ്കിലോ ഫസലാമുൽ ലക മിൻ അസ്ഹാബിൽ യമീൻ, വലതുപക്ഷക്കാരിൽപ്പെട്ട നിനക്ക് സമാധാനം എന്നായിരിക്കും അവന് ലഭിക്കുന്ന അഭിവാദ്യം. സുബ്ഹാനല്ലാഹ്. രണ്ട് കാര്യമാണ് ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. ഒന്ന് മുഖറബീങ്ങളുടെ മരണം, മറ്റൊന്ന് അസ്ഹാബുൽ യമീന്റെ മരണം. ഇനി മൂന്നാമത്തെ ഒരു മരണം ഉണ്ട്, ഇൻഷാല്ലാ ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. മൂന്ന് കൂട്ടരെ കുറിച്ച് സൂറത്ത് വാഖിഅയിൽ കാണുക. ആ മൂന്ന് കൂട്ടർക്ക് ലഭിക്കുന്ന നിഅമത്തുകളെ കുറിച്ചും കാണുക, അല്ലെങ്കിൽ മൂന്ന് കൂട്ടറിൽ രണ്ട് കൂട്ടർക്ക് ലഭിക്കുന്ന നിഅമത്തുകളും മൂന്നാമത്തെ അസ്ഹാബുൽ അശിമാൽ ഇടതുപക്ഷക്കാർ അവർക്ക് കിട്ടുന്ന ശിക്ഷയും ഒക്കെ വിശദീകരിക്കപ്പെടുന്നത് കാണാം. പ്രിയമുള്ളവർ, ഇവിടെ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞ വിഭാഗമാണ്. മിനൽ മുഖറബീൻ എന്ന് പറഞ്ഞാൽ എന്താ? മുഫസ്സറുകൾ വിശദീകരിക്കുകയാണ്, അവരാരാണ്? അവർ വാജിബാത്തുകൾ പ്രവർത്തിക്കുന്നവരാണ്, നിർബന്ധമായ കാര്യങ്ങൾ. വൽ മുസ്തഹബ്ബാത്ത്, മുസ്തഹബായ സുന്നത്തായ കാര്യങ്ങൾ പ്രവർത്തിക്കും. വതറകുൽ മുഹറമാത്ത്, അവർ മുഹറമാത്തുകൾ, ഹറാമുകൾ മൊത്തത്തിൽ ഒഴിവാക്കും. ശിർക്ക് മുതൽ ഏതൊക്കെ മുഹറമാത്തുകൾ ഉണ്ടോ അതൊക്കെ അവർ ഒഴിവാക്കും. വൽ മക്റൂഹാത്ത്, അതോടൊപ്പം തന്നെ വെറുക്കപ്പെട്ട കാര്യങ്ങളും. വബഅദുൽ മുബാഹാത്ത്, അനുവദിക്കപ്പെട്ടതിൽ തന്നെ ചിലതും. അത് ഔലിയാക്കളുടെ ഒരു പ്രത്യേകതയാണ്, അനുവദിക്കപ്പെട്ടതിൽ തന്നെ ചിലതും. കാരണം തെറ്റിലേക്ക് കൊണ്ടുപോയേക്കുമോ എന്നതിനാൽ അനുവദിക്കപ്പെട്ടതിൽ പോലും ചിലതെന്ത് ചെയ്യും, അവരൊഴിവാക്കും. അവരുടെ ഒരു വിശേഷണം പറയാണ് മുഖറബീങ്ങളെ സംബന്ധിച്ച്. എന്നിട്ട് എന്താണ് അവർക്ക് കിട്ടാനുള്ളത്? ഫറൂഹുൻ വറൈഹാനുൻ വജന്നതു നഈം. എന്താണ് റൂഹ്? എന്താണ് റൈഹാൻ? വളരെ കൃത്യമായി മുഫസ്സറുകൾ വിശദീകരിക്കുന്നുണ്ട്. റൈഹന്, റൗഹന്, റൈഹാനിന് ഒരുപാട് വിശദീകരണങ്ങൾ നൽകപ്പെട്ടു. ഇബ്നുൽ ജൗസി റഹ്മത്തുള്ള അദ്ദേഹത്തിന്റെ തഫ്സീറിൽ 6 അഭിപ്രായങ്ങൾ കൊടുക്കുന്നു. അതിൽ കാണാം അർറാഹത്ത്, മരിക്കുന്ന ആളുകൾക്ക് റാഹത്ത് ഉണ്ടാവുന്നതാണ്. മറ്റൊരു ഭാഗത്ത് കാണാം മഗ്ഫിറത്തുൻ വറഹ്മ, പാപമോചനവും റഹ്മത്തും അവർക്കുണ്ടാകും. അതുപോലെ ദുഃഖത്തിൽ നിന്ന് ആശ്വാസം അവർക്കുണ്ടാകും. അതുപോലെ റൗഹും ഫിൽ ഖബർ, ഖബറിൽ അവർക്ക് ആശ്വാസം ഉണ്ടാകും എന്നൊക്കെ വിശദീകരണങ്ങൾ കാണാം. ഇനി എന്താണ് റൈഹാൻ? റൗഹ് റൈഹാൻ എന്നാണല്ലോ രണ്ടെണ്ണം കിട്ടുന്ന, ആശ്വാസവും. നമ്മുടെ മലയാളത്തിൽ പറയുമ്പോൾ ആശ്വാസം. അതുപോലെ റൈഹാൻ വിശിഷ്ടമായ, റൗഹും റൈഹാൻ വിശിഷ്ടമായ ഉപജീവനം, അല്ലെങ്കിൽ ആ ഒരു സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ. അതിന് റൈഹാന് ഒരുപാട് മാനകളുണ്ട്. ഇവിടെ റൈഹാന് അർബഅത്തു അഖ്വാൽ, 4 പറയേണ്ട പണ്ഡിതന്മാർ. അതിൽ എല്ലാം ഞാൻ വിശദീകരിക്കുന്നില്ല. ഒന്ന്, അന്നഹു റിസ്ഖ്, അതാണ് മലയാള തഫ്സീറിലൊക്കെ എടുത്തു കൊടുത്തൊരു അഭിപ്രായം. അതാണ് ഇവിടെ വായിച്ചത്, വിശിഷ്ടമായ ഉപജീവനം നടത്താൻ കൊടുത്തത് ഈ തഫ്സീറിനെ അവലംബിച്ച. എന്താണ് റിസ്ഖ്? ലഭിക്കും. അതുപോലെ അന്നഹുൽ മുസ്തറാഹ്, മുസ്തറാഹ് ഇസ്തറാഹത്ത്, വിശ്രമം. അതൊരു വിശാലമായ മാനയാണ്. ഇങ്ങനെ കുറെ കാര്യങ്ങൾ ആർക്ക് കിട്ടും? ഇവർക്ക് കിട്ടുന്നു. പിന്നെ വജന്നത്തു നഈം, വജന്നത്തു നഈം എന്ന് പറഞ്ഞാൽ അതിന് എന്താ പറയാ,
വിശാലമായ തലങ്ങളാണ്, സ്വർഗരാജ്യമാണ്, സുഖാനുഭൂതിയുടെ സ്വർഗത്തോപ്പുണ്ടായിരിക്കുന്ന എല്ലാ ആനന്ദങ്ങളും. ഫല തഅലമു നഫ്സു മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുൻ, എന്തൊക്കെയാണ് കൺകുളിർപ്പിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് ഒരുക്കി വെക്കപ്പെട്ടിട്ടുള്ളത് എന്ന ഒരാൾക്കും അറിയുന്നതല്ല. അതാണ് സ്വർഗം, അതാണ് സ്വർഗം. അള്ളാഹു തആല അറിയിച്ച അത്രയും വിശാലമായത് അവർക്ക് ലഭിക്കപ്പെടും. അതുപോലെ വീണ്ടും കാണുക, ഫറൂഹൻ വറൈഹാൻ എന്ന് പറഞ്ഞ അതിന്റെ വിശദീകരണം, അന്നജാത്തു മിനന്നാർ, നരകത്തിൽ നിന്ന് രക്ഷ, ദുഹൂലു ദാരിൽ ഖറാർ, സ്വർഗത്തിലേക്കുള്ള പ്രവേശനം എന്നൊക്കെ മാനുണ്ട് അള്ളാഹു തആല ആലം. ഇനി ഒരു വിഭാഗത്തിന്റെ അവസ്ഥ അങ്ങനെയാണ് മരിക്കുന്ന സമയത്ത്. രണ്ടാമത്തെ വിഭാഗം എന്താ, വഅമ്മ ഇൻ കാന മിൻ അസ്ഹാബിൽ യമീൻ, എന്നാൽ അവൻ വലതുപക്ഷക്കാരിൽ പെട്ടവനാണെങ്കിലോ, ഫസലാമുൻ ലക മിൻ അസ്ഹാബിൽ യമീൻ, വലതുപക്ഷക്കാരിൽ പെട്ട നിനക്ക് സമാധാനം എന്നായിരിക്കും അവന് ലഭിക്കുന്ന അഭിവാദ്യം. മരിക്കണ നേരത്ത് അവന് കിട്ടുന്ന ആശ്വാസമൊക്കെന്താ, സലാം, സമാധാനം എന്നാണ്. ധാരാളം വിവരണങ്ങൾ ഇതിൽ വിഷയത്തിലുണ്ട്, ഞാൻ കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. മരണത്തിന്റെ സന്ദർഭങ്ങളിൽ അവർക്ക് മലായികത്തുകൾ സന്തോഷ വാർത്ത അറിയിക്കുന്ന, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, സാധാരണഗതിയിൽ എളുപ്പം മനസ്സിലാക്കുന്ന സംഗതി ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്ന, അതായത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുന്ന ചില മേഖലകൾ, ഇപ്പൊ കാര്യപ്പെട്ട ഒരാൾ നമ്മിലേക്ക് വരാനുണ്ട് നേർക്ക. ഇപ്പൊ ഒന്ന് ഉദാഹരണം പറഞ്ഞാല്, ഇപ്പോ ഏതൊക്കെ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് നമ്മളെ സംസ്ഥാന മന്ത്രി, മുഖ്യമന്ത്രി നമ്മൾ ഈ നാട്ടിലേക്ക് വരാൻ നേരിക്കാം, ഒരു രസമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞ, അല്ലെങ്കിൽ പ്രധാനമന്ത്രി വരാൻ നേരിക്കാം, അഭിപ്രായ വ്യത്യാസമുള്ളവരൊക്കെ ഉണ്ടാവും. എന്നാൽ പോലും ഇങ്ങനെ ഒരാൾ വരാനുണ്ട്, അല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ വരാനുണ്ടെങ്കിൽ അയാളെ സ്വീകരിക്കുന്നിടത്തുള്ള സർവ്വ ഒരുക്കങ്ങളുണ്ടാവും. നമ്മുടെ നാട്ടുപുറത്ത് പറഞ്ഞ പല പ്രോട്ടോക്കോളുകളും ഉണ്ടാവും അല്ലേ. ഒരാൾ വന്ന് എങ്ങനെ സ്വീകരിക്കണം എന്നതുപോലെ ട്രെയിനിങ് ഉണ്ട്, പഠിപ്പിച്ചു കൊടുക്കും. അതിന് കോഴ്സുണ്ട്, 3 വർഷത്തെ കോഴ്സൊക്കെ ഉണ്ട്, ഈ ആളുകളെ സ്വീകരിക്കുന്ന വിഷയങ്ങൾ പഠിപ്പിക്കാൻ ചില കോഴ്സുകൾ തന്നെയുണ്ട്. പ്രിയമുള്ളവരെ, ഇങ്ങനെയൊക്കെ സ്വീകരിച്ച് ആളുകളെ സ്വീകരിച്ചിരുത്തുന്ന ഒരവസ്ഥ ദുനിയാവിൽ നമ്മൾ അനുഭവിക്കേണ്ടത്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയും. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഉറപ്പാണ്, 100-ൽ 101% എൻ്റെ അരികിലേക്ക് വരുമെന്ന് ഉറപ്പുള്ള ഈ മലായിക്കത്തുകളുടെ വിഷയത്തിൽ എന്തൊരു സജ്ജീകരണമാണ് നമ്മൾ ഒരുക്കിച്ചിട്ടുള്ളത്. സാധാരണഗതിയിൽ ഒരു അതിഥി വീട്ടിലേക്ക് വന്നാൽ നമ്മൾ എന്തൊക്കെ ഒരുക്കി വെക്കും, ഞാൻ എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഒരു അതിഥി വീട്ടിലേക്ക് വരുന്നെന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളെ വീട്ടിൻപുറത്ത് നാടൻ ചോറ് എന്തായാലും ഉണ്ടാകും, പുറമെ മന്തി അല്ലെങ്കിൽ വേറെന്തെങ്കിലും സാധനം നമ്മൾ ഉണ്ടാക്കും, എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയൊക്കെ നമ്മൾ ഉണ്ടാക്കിയേക്കും, പിന്നെ കരിച്ചും പൊരിച്ചൊക്കെ വേറെ ഉണ്ടാക്കും. കാരണം സ്വീകരിക്കുക, ആതിഥേയനാണ്. എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി, ഏത് സാഹചര്യത്തിലും ആ ഒഴുക്കി വെച്ച ഭക്ഷണം തിന്നുന്നിടത്ത് പോലും വരാവുന്ന ഉറപ്പുള്ള ഈ മലക്കുൽ മൗത്തും മറ്റു മലായിക്കത്തുകളെയും എന്നെ കണ്ടുമുട്ടുന്നവരെ സ്വീകരിക്കുന്നിടത്ത് എന്താണ് നാം ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് ആലോചിക്കാൻ നല്ലതാണ് ഇത്തരം വിഷയങ്ങളൊക്കെ. സുബ്ഹാനല്ലാഹ്. ഞാൻ ഒരു കാര്യം കൂടി ഇവിടെ പറയാണ്, മുഖറബീങ്ങളും അസ്ഹാബുൽ മൈമനയും ഇത് രണ്ടും ഔലിയാക്കളുടെ മർത്തബകൾ പഠിപ്പിക്കുന്നിടത്ത് കാണാം. ഇതിൽ മുഖറബീങ്ങൾ കുറച്ചും കൂടി ദർജ കൂടിയതാ. അസ്ഹാബുൽ മൈമന, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയത്ത് റഹ്മഹുള്ള ഈ 3 അസ്ഹാബുൽ മുഖറബീങ്ങൾ, അസ്ഹാബുൽ മൈമന, അസ്ഹാബുൽ മഷ്അമ, ഈ 3 എണ്ണത്തിനും വിശദീകരിച്ചത് പറയുന്നിടത്ത് കാണാം. ഈ അസ്ഹാബുൽ മൈമനയും മുഖറബീങ്ങളെ സംബന്ധിച്ച് ഔലിയാക്കളുടെ മർത്തബകൾ പഠിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. ഔലിയാക്കളായിട്ട് അവരുടെ ഒരു മർത്തബകൾ, കാരണം മുഖറബീങ്ങൾ അത്ര അവസ്ഥയിലല്ല അസ്ഹാബുൽ മൈമനുള്ളത്, അതൊന്നും കൂടി ദർജ കൂടിയതാണ്. ഇപ്പൊ ഈ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവർക്ക് എന്തുണ്ട്, ഇവർക്ക് ആശ്വാസം സമാധാനവും ഒക്കെ മലായിക്കത്തുകൾ അവരോട് ഓഫർ ചെയ്യുന്നു. നമ്മിലേക്ക് വരുന്ന മലക്കുകൾ നമ്മിലേക്ക് വരുന്നത് എങ്ങനെയായിരിക്കും പറയുള്ളവരെ? മരണത്തിന്റെ സന്ദർഭത്തിൽ ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഒരു മലക്ക് മുഅ്മിന്റെ അരികിലേക്ക് വരാണ്, അല്ലയോ പരിശുദ്ധ ശരീരത്തിലായിരുന്ന സംശുദ്ധമായ ആത്മാവേ, എന്താണ് കാനത്ത് ഫിൽ ജസദി തയ്യിബ്, സംശുദ്ധമായ ആത്മാവേ എങ്ങനെ, ഉഖ്റുജി ഹമീദതൻ وابشري بروح وريحان وربي غير ورب غير غضبان, പുറപ്പെട്ടു കൊള്ളുക എന്നാണ്. സമാശ്വാസവും സ്വർഗീയ പരിമളവും കോപിക്കാത്തവനായ റബ്ബും ഉണ്ടെന്നതിൽ നീ സന്തോഷിക്കുക. മലക്കുൽ മൗത്ത് മറ്റു മലായിക്കത്തുകൾ അരികിലേക്ക് വന്നാൽ ആ മരിക്കാൻ വിധിക്കപ്പെട്ട
അള്ളാഹു അജൽ നിശ്ചയിച്ച ആ മുഅ്മിനിനോട് മലക്കുകൾ പറയുന്ന വാക്കാണ് സംശുദ്ധമായ ശരീരത്തിലായിരുന്ന വിശുദ്ധമായ ആത്മാവയെ പുറപ്പെട്ടു പോന്നോളൂ. ഇത് ഓരോരുത്തരും അനുഭവിക്കാനുള്ള കാര്യം. നഫ്സി നഫ്സിയാണ്. ഞാൻ അനുഭവിക്കണമാവില്ല, നിങ്ങൾ അനുഭവിക്കുക, നിങ്ങൾ അനുഭവിക്കണമാവില്ല, വേറെ ആരെങ്കിലും അനുഭവിക്കുക. അള്ളാഹു ഇങ്ങനെ പറഞ്ഞ് റൂഹിനെ പിടിക്കാൻ ഉള്ള ഒരവസ്ഥ, അങ്ങനെ ഒരു ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. എവിടെ വലിയ സന്തോഷം എന്താ വെച്ചാൽ മരിക്കുമ്പോൾ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്, എന്ത് സമാശ്വാസമുണ്ട്, നിനക്ക് സ്വർഗീയത്തിൻ്റെ പരിമളമുണ്ട്, കോപിക്കാത്തവനായ റബ്ബുമുണ്ട് എന്നതിൽ നീ സന്തോഷിച്ചോ, എന്നിട്ട് നീ പുറത്തേക്ക് വന്നോ എന്നാണ് മലക്കുൽ മൗത്ത് അല്ലെങ്കിൽ മലായിക്കത്തുകൾ റൂഹിനെ പിടിക്കുന്നിടത്ത് പറയാണ്. ഇത്തരം ഒരു കൂടിക്കാഴ്ച ഹൃദ്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നാം ഇതുവരെ കണ്ടുമുട്ടിയിട്ടില്ലാത്ത, മുൻപരിചയമില്ലാത്ത ഒരു വിഭാഗത്തെ കാണുന്ന സന്ദർഭമാണ്. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അവിടെ ഒരാൾ മരിച്ചു, പുറത്തൊരാൾ മരിച്ചു, അപ്പുറത്തൊരാൾ മരിച്ചു, ഇവിടെ ഒരാൾ മരിച്ചു, നമ്മുടെ അമ്മ മരിച്ചു, നമ്മളെ വാപ്പ മരിച്ചു, നമ്മളെല്ലാ കർമ്മങ്ങളും നിർവഹിച്ചു, മയ്യത്ത് സ്കരിച്ച് തിരിച്ചു പോന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഞാനിങ്ങനെ എൻ്റെ വാപ്പൻ്റെ തൊട്ടടുത്തിരുന്ന് ഉപ്പാക്ക് ലാ ഇലാഹില്ലാഹ് ചൊല്ലിക്കൊടുത്ത് സംസം വെള്ളം ചെറിയ ഒരു സ്പൂൺ ഇലാക്കിൻ്റെ വാപ്പൻ്റെ വായിലേക്ക് വെച്ചു കൊടുത്ത് ഉപ്പ ലാ ഇലാഹില്ലാഹ് പറയും ഇടക്കിടക്ക് പറഞ്ഞു കൊടുത്ത് ഉപ്പാക്ക് അങ്ങനെ കിട്ടാൻ വേണ്ടി, അതിനുള്ള സലാമത്തിന് വേണ്ടി റബ്ബിനോട് ദുആ ചെയ്തു, അതാണല്ലോ തൽഖീൻ. തൽഖീൻ എന്ന് പറഞ്ഞാൽ അതാണ് ലഖിനു മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് തൽഖീൻ. തൽഖീനുണ്ട്, ഈ തൽഖീനുണ്ട്. അങ്ങനെ തൽഖീനൊക്കെ നടത്തി അവിടുന്ന് ഉപ്പാക്ക് ആവശ്യമുള്ളൊക്കെ പറഞ്ഞെടുത്ത് ഉപ്പയെ കൂടുതൽ ആശ്വസിപ്പിച്ച് ഇങ്ങനെ ഇരിക്കുന്നതിനിടയിലാണ് ഉപ്പ പിന്നെ അനക്കല്ലാതാകണത്. ഞാൻ കണ്ടിട്ടില്ല, എന്റെ മുന്നിലാണ്. പക്ഷെ ഉപ്പ മരണപ്പെട്ടു. ആരാണ് മരിപ്പിച്ചത്? അള്ളാഹു തആലയാണ്. സബബന്ദ മലായിക്കത്തുകളെ നിയോഗിച്ചിട്ടാണ്. ആ മലക്കുകളാണ് പ്രിയപ്പെട്ടവരെ നാളെ എന്നിലേക്കും കടന്നു വരുന്നത്. എന്റെ ഉപ്പ മുഅ്മിനാണെങ്കിൽ ഈ വാക്കുകൾ എന്റെ ഉപ്പയോട് പറഞ്ഞിട്ടുണ്ടാകും. ഞാൻ മുഅ്മിനാണെങ്കിൽ ഇൻഷാഅല്ലാ എന്നോടും ഈ വാക്കുകളാണ് പറയുന്നത്. ആശ്വസിച്ചോ, സന്തോഷിച്ചോ, സ്വർഗത്തിന്റെ പരമളം അനുഭവിച്ചോ, എല്ലാറ്റിലും ഒരു കോപിക്കാത്ത റബ്ബുണ്ട്. അതിനെ സംബന്ധിച്ച് നീ സന്തോഷിച്ചോ, എത്ര സമാധാനത്തിലാണ് നമ്മൾ റൂഹ് ഏൽപ്പിക്കുന്നത്. അള്ളാഹു അങ്ങനെ ഒരു സമാധാനം നൽകുമാറാകട്ടെ. ഇതാണ് ഫസലാമുല്ലക മിൻ അസ്ഹാബിൽ യമീൻ. പല കൂടിക്കാഴ്ചകളെ പറ്റി നമുക്ക് നല്ല ധാരണ ഉണ്ടാവും. എന്നാൽ ഇങ്ങനത്തെ ഒരു കൂടിക്കാഴ്ചയെ പറ്റി നമ്മുടെ ധാരണ എന്താ പ്രിയപ്പെട്ടവരെ? ഇങ്ങനത്തെ ഒരു കൂടിക്കാഴ്ചയെ പറ്റി ഫസലാമുല്ലക്, സലാമുല്ലക്, മലക്കുകൾ സന്തോഷ വാർത്ത അറിയിക്കുന്നതാണ്. എത്ര സ്ഥലത്താണ് വിശുദ്ധ ഖുർആൻ 41-ാം അധ്യായം സൂറത്ത് ഫുസ്സിലത്ത് 30-ാമത്തെ ആയത്ത് അവിടെ കാണാം. ان الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكه الا تخافوا ولا تحزنوا وابشروا بالجنه التي كنتم توعدون. ഞങ്ങളുടെ റബ്ബ് അള്ളാഹുവാണെന്ന് പറയുകയും പിന്നീട് നേരാവണ്ണം നിലകൊള്ളുകയും ചെയ്തിട്ടുള്ളവരാരോ, തൗഹീദ് ഉണ്ടാവുകയും ആ തൗഹീദിൽ ഇടറാതെ പതറാതെ മറ്റുള്ളതിലേക്ക് മറിഞ്ഞു പോകാതെ ഏത് പ്രതിസന്ധികളിലും ആടാതെ ഉലയാതെ തൗഹീദിൽ ഉറച്ചു നിന്ന് ശിർക്കിലേക്ക് പോകാത്ത ജീവിതത്തിൻ്റെ ഒരു കോണിൽ പോലും അള്ളാഹുവേ എന്നല്ലാതെ, റബ്ബേ എന്നല്ലാതെ, യാ അല്ലാ എന്നല്ലാതെ വേറൊരു മഹാനെയും വിളിച്ച് തേടാതെ, വേറൊന്നിലേക്കും വിളിച്ച് അഭയം തേടാതെ, ആർക്കും നേർച്ചയർപ്പിക്കാതെ ആ തൗഹീദിൽ ഇസ്തിഖാമത്തിലായി നിലകൊണ്ടൊരാളോട് പറയപ്പെടും, അവരുടെ അടുക്കൽ മലക്കുകൾ ഇറങ്ങി വന്നുകൊണ്ട് പറയും, നിങ്ങൾ ഭയപ്പെടുകയോ ദുഃഖിക്കുകയോ വേണ്ട. ഇതാരോട് പറയാ? തൗഹീദുള്ളവരോടാണ്. ആ തൗഹീദ് അനുസരിച്ച് ജീവിച്ചവരോടാണ്, അതിൽ ഇസ്തിഖാമത്തിലായവരോടാണ്. അള്ളാഹു നമുക്കിതിന് തൗഫീഖ് കൈമാറാവട്ടെ. മലക്കുകൾ പറയും, നിങ്ങൾ ഭയപ്പെടുകയോ ദുഃഖിക്കുകയോ വേണ്ട. പിന്നെയോ, നിങ്ങൾക്ക് വാഗ്ദാനം നൽകപ്പെട്ടിരിക്കുന്ന സ്വർഗത്തെ പറ്റി നിങ്ങൾ സന്തോഷമടഞ്ഞുകൊള്ളുക. എന്തൊരാശ്വാസത്തിന്റെ വാക്കാണത്! മരിക്കണ നേരത്തെ എല്ലാവരും ഹാലിലാണ്, പരിഭ്രാന്തിയിലാണ്. സുബ്ഹാനല്ലാഹ്, വിശുദ്ധ ഖുർആനിൽ എത്ര സ്ഥലത്താണ് മരണത്തിന്റെ രംഗങ്ങൾ വിശദീകരിക്കുന്നത്. നിങ്ങൾ മരിക്കണ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, പ്രധാനപ്പെട്ട ചില മേഖലകളൊക്കെ ഉണ്ട്. ആ മരണം ഇങ്ങോട്ട് അടുത്തു വന്നാൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ റൂഹിനെ തടഞ്ഞു നിർത്താനാകാത്തതെന്ന് ബന്ധുക്കളോടൊക്കെ ചോദിക്കേണ്ടല്ല.
വഅൻതും ഹീനഇദിൻ തൻളുറുൻ, നിങ്ങൾ അന്നേരത്ത് നോക്കിക്കൊണ്ടിരിക്കുമല്ലോ, നിങ്ങളെ വാപ്പല്ലേ മരിക്കണത്, നിങ്ങളെ എംഎൽഎ മരിക്കണത്, നിങ്ങൾ ആങ്ങളല്ലേ മരിക്കണത്, നിങ്ങളെ നേതാവല്ലേ മരിക്കണത്, നിങ്ങൾക്ക് എന്താണ് റൂഹിന് പിടിച്ചിരുത്താനാകാത്തത്? എന്നിട്ട് പിന്നെ റബ്ബ് ചോദിക്കുകയാണ്, വനഹ്നു അഖറബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറുൻ, ഞാനാണ് നിങ്ങളെക്കാളും ആ വ്യക്തിയോട് കൂടുതൽ സമീപസ്ഥൻ. ഇത്രകാലം എന്താ മനസ്സിലാക്കി, എന്റെ പെണ്ണുങ്ങളാണ് എന്നോട് ഏറ്റവും അടുപ്പെന്നാണ്, എന്റെ വാപ്പിമ്മയാണ് എന്നോട് ഏറ്റവും അടുപ്പെന്ന്, ഞാൻ അള്ളാഹനെ മറന്നത്, അള്ളാഹനെ ഒഴിവാക്കിയത്, അള്ളാഹന്റെ ഹുദൂദുകൾ പാലിക്കാതിരുന്നത്, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത ജീവിതം പോലും നയിച്ചത് എന്റെ കുടുംബക്കാർക്കും സ്വന്തക്കാർക്കും കൂട്ടക്കാർക്കും ബന്ധുക്കൾക്കും നേതാക്കന്മാർക്കും അനുയായികൾക്കും വേണ്ടിയിട്ടാണ്. മരിക്കണ നേരത്തെ രംഗ അള്ളാഹ് പറയാ, എന്റെ ആളല്ലേ, ഞാൻ റൂഹിനൊന്നും തിരിച്ചു പിടിക്ക്, എന്റെ മലക്കുകൾ വന്നിട്ട് ഇപ്പൊ റൂഹിനെ പിടിക്കാണ്, അനക്ക് കഴിവുണ്ടെങ്കിൽ ഒന്ന് തിരിച്ചു പിടിക്ക്. കഴിയോ? ഇല്ല. അന്നേരത്ത് നിങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, വാച്ചിൽ നോക്കും, ആൾക്കാർ വരില്ല, ഒരു പത്ത് മിനിറ്റും കൂടെ ഒക്കെ ഉണ്ടാവും എന്ന് കേൾക്കുന്നു, സക്കറാത്തിന്റെ വലിയൊക്കെ കളിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മളിങ്ങനെ കമന്റ് പറയും. എന്നിട്ടാണ് റബ്ബിന്റെ ചോദ്യം എന്ത്? എന്ത്? ഞാനാണ് നിന്നെക്കാളും ആ മരിക്കുന്നവനോട് സമീപസ്ഥൻ. ഇന്ന റബ്ബി ഖരീബുൻ മുജീബുൻ, അല്ലാഹുവാണ് സമീപസ്ഥൻ. എന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി, അള്ളാനെ മറന്നു, അള്ളാഹനെ ഒഴിവാക്കി, അവസാനം മരിക്കുമ്പോൾ അള്ളാഹ് പറയും, ഞാനാടോ എന്നോട് ഏറ്റവും സമീപസ്ഥൻ. ഇങ്ങനെയൊക്കെയാണ് മരണത്തിന്റെ രംഗങ്ങൾ വരുന്നത്. അപ്പോഴാണ് മുഅ്മിനീ ആശ്വാസം കിട്ടുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു മനുഷ്യനും ആശ്വസിപ്പിക്കാനില്ല, ഒരു മനുഷ്യനും ആശ്വസിപ്പിക്കാനിട്ടില്ല. കല്ല ഇദാ ബലഗത്തി തറാഖിയ വഖീല മൻ റാഖ്, ആരെങ്കിലും ഒന്ന് മന്ത്രിക്കാനുണ്ടെങ്കിൽ, വളന്ന അന്നഹുൽ ഫിറാഖ്, മനുഷ്യന് ബോധ്യാകും ഞാൻ മരിക്കാൻ പോകണമെന്ന്. ബോധം കെടുമ്പോ ബോധ്യാവൂല, മയക്കം വരുമ്പോ ബോധ്യാവൂല, പക്ഷെ മരിക്കണ സമയത്ത് ബോധ്യാകും. വളന്ന അന്നഹുൽ ഫിറാഖ്, കാരണം എന്തറിയോ, മലക്കുകൾ ഇങ്ങനെ കണ്ണിന്റെ മുറ്റത്ത് കണ്ണിന്റെ മുമ്പിൽ വന്ന് നിൽക്കും, മലക്കുൽ മൗത്ത് വന്ന് നിൽക്കും, കൂടെ മലായിക്കത്തുകളും ഉണ്ടാകും. ഇൻഷാല്ലാ ഹദീസുകളിൽ വിശാലമായത് വിവരിക്കുന്നുണ്ട്. അങ്ങനെ മലക്ക് റൂഹിനെ അങ്ങനെ പിടിക്കാണ്, വളന്ന അന്നഹുൽ ഫിറാ, ഇല്ല എന്റെ വേർപാടാണെന്ന് എനിക്ക് മനസ്സിലാവുക സമയത്ത്. വളന്ന അന്നഹുൽ ഫിറാ വൽ തഫത്തി സാഖു ബിസാ, കണങ്കാലും കണങ്കാലും തമ്മിൽ കൂട്ടിപ്പണയുകയും ചെയ്താൽ ദാ മരണം. ആ നേരത്താണ് എല്ലാരും നമുക്ക് വേണ്ടപ്പെട്ടവരാന്ന് വിചാരിച്ചവരൊന്നും സഹായിക്കാനുണ്ടാകാതുമ്പോഴാണ് അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ മുഅ്മിനെ നിന്റെ അടുത്ത് വന്നിട്ട് സന്തോഷ വാർത്ത അറിയിക്കുന്നത്. യാ അയ്യതുഹ നഫ്സുൽ മുത്മഇന്ന, അല്ലയോ സമാധാനമടഞ്ഞ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബിക റാദിയത മർദിയ ഫദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നതി. മക്കൊക്കെ ഹിഫ്ളുള്ള ആയത്താണ് സൂറത്തു ഫജറിലെ. നീ അള്ളാഹുവിങ്കിലേക്ക് പുറപ്പെട്ടോ, തൃപ്തിപ്പെട്ടവനായും അള്ളാഹു തൃപ്തിപ്പെട്ടവനായും, നീ അള്ളാഹുവിന് തൃപ്തിപ്പെട്ടവനാണ്, അള്ളാഹു നിന്നെ തൃപ്തിപ്പെട്ടവനായി നീ അള്ളാഹുവിലേക്ക് തിരിച്ചു വന്നോന്നാണ്. അവിടെ നിനക്ക് എന്തുണ്ട്? സ്വർഗമുണ്ട് ഒരുക്കി വെച്ചതെന്ന സന്തോഷ വാർത്ത അറിയിക്കാൻ. പ്രിയപ്പെട്ടവരെ, മരണവേളയിലെ മലക്കുകൾ അത് വല്ലാത്തൊരു അത്ഭുതമാണ്, വല്ലാത്തൊരു ലോകമാണ്. നമ്മള് ജീവിതത്തിൽ അനുഭവിക്കുന്നിടത്ത് മാത്രമേ നമുക്ക് ബോധ്യമാകുള്ളൂ. മലക്കളെ കുറിച്ച് നമുക്ക് പറയാം ആയത്ത് ഉപയോഗിച്ചിട്ട്, മലക്കളെ കുറിച്ച് പറയാം നമുക്ക് ഹദീസ് വെച്ചിട്ട് പറയാം എന്നതല്ലാതെ, മലായിക്കത്തുകൾ അനുഭവ വേദ്യമാകുന്നിടത്തുണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, അതൊരിക്കലും നമുക്ക് പറഞ്ഞുതരാൻ പറ്റൂല, അനുഭവിക്കുമ്പോൾ മാത്രമേ പറ്റുള്ളൂ. എന്റെ അടുത്ത് മലക്ക് വരുമ്പോൾ ആ മലക്കിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാകൂ. വിശുദ്ധ ഖുർആനിൽ കാണാം, الذين تتوفاهم الملائكة طيبين يقولون سلام عليكم ادخلوا الجنة بما كنتم تعملون. അതായത് നല്ലവരായിരിക്കെ മലക്കുകൾ ഏതൊരു കൂട്ടരുടെ ജീവിതം അവസാനിപ്പിക്കുന്നുവോ അവർക്ക്, എപ്പോഴാ മലക്കുകൾ അവസാനിപ്പിച്ച്? നല്ലവനാണ്, നിസ്കാരത്തിലാണ്, നോമ്പിലാണ്, ദിക്റിലാണ്, ദുആയിലാണ്, സ്വലാത്തിലാണ്, തൗഹീദുണ്ട്, ശിർക്കില്ല, അള്ളാഹെന്ന് മാത്രമേ വിളിച്ചു തേടൂ, മുഹീദ്ദീൻ ശൈഖ് എന്ന് വിളിച്ചു തേടൂല, അള്ളാഹുവേ എന്ന് മാത്രമേ തേടൂ, മുഹമ്മദ് നബി എന്ന് തേടൂല, മുഹമ്മദ് നബിയുടെ മാർഗത്തിലാണ്, മുഹീദ്ദീൻ ശൈഖിന്റെ മാർഗത്തിലാണ്, ബദരീങ്ങളുടെ മാർഗത്തിലാണ്, മഹത്തുക്കളുടെ മാർഗത്തിലാണ്. അങ്ങനെയായിരിക്കെ മലക്കുകൾ ഏതൊരു കൂട്ടരുടെ ജീവിതം അവസാനിപ്പിക്കുന്നുവോ അവർക്ക്, അവരെടുത്ത് വന്നിട്ട് മലക്കുകൾ പറയും, നിങ്ങൾക്ക് സമാധാനം, സലാമുൻ അലൈക്കും,
നിങ്ങളുടെ മേൽ സമാധാനം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സമാധാനം. ഉദ്ഖുലുൽ ജന്നത, നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിച്ചുകൊള്ളുക. ബിമ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിന്റെ ഫലമായി. എന്താ നിങ്ങൾ പ്രവർത്തിച്ചത്? നിങ്ങൾ ഇഖ്ലാസോടെ, നിയ്യത്തോടെ, ഇത്തിബാഓടെ നിസ്കരിച്ചിട്ടുണ്ട്, നോമ്പ് വെച്ചിട്ടുണ്ട്, സക്കാത്ത് കൊടുത്തിട്ടുണ്ട്, ഉംറ ചെയ്തിട്ടുണ്ട്, ഖുർആൻ ഓതേണ്ട മുറപ്രകാരം ഓതിയിട്ടുണ്ട്, റസൂല് പഠിപ്പിച്ചതുപോലെ സ്വലാത്ത് അല്ലിയിട്ടുണ്ട്, ഇസ്ലാമിക വസ്ത്രധാരണം അള്ളാഹന്റെ റസൂല് പഠിപ്പിച്ച പോലെ നടത്തിയിട്ടുണ്ട്, കുടുംബജീവിതം അള്ളാഹന്റെ റസൂല് പഠിപ്പിച്ച പോലെ നടത്തിയിട്ടുണ്ട്, എല്ലാ കാര്യവും അള്ളയും അള്ളാഹന്റെ റസൂലും പഠിപ്പിച്ച പോലെ നിങ്ങൾ നടത്തിയിട്ടുണ്ട്. അങ്ങനത്തെ നിങ്ങളെ പ്രവർത്തനം ഉണ്ടല്ലോ, അതിന് പകരമായി നിങ്ങൾക്ക് എന്തുണ്ട്? നിങ്ങൾക്ക് സ്വർഗമുണ്ട്, സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക എന്നവരോട് പറയപ്പെടും. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് കാണാം, ഇദ ഹുദിറൽ മുഅ്മിനു അതസുഹു മലായികത്തു റഹ്മതി ബിഹരീറത്തിൻ ബൈളാ. പ്രിയപ്പെട്ടവർ, ഒരു മുഅ്മിൻ മരണത്തിന് ആസന്നനായാൽ റഹ്മത്തിന്റെ മലക്കുകൾ അവന്റെ അടുത്തേക്ക് വെളുത്ത പട്ടുവസ്ത്രവുമായി വരും. അതുവരെ മരിക്കണവരെയും പട്ട് ഹറാമാ, മരിക്കുമ്പോ മുതൽ പട്ട് ഹലാലാണ്. റൂഹ് കൊണ്ടുകൊണ്ട് പട്ടുവസ്ത്രത്തിലോക്കണേ. ഫയഖൂലൂൻ, മലക്കുകൾ അവനോട് പറയും, മുഅ്മിനോട് പറയും, ഖുറുജി, നീ പുറപ്പെട്ടു കൊള്ളുക. എങ്ങനെ? റാദിയതൻ മർദിയൻ അൻകി ഇലാ റൂഹില്ലാഹി വറൈഹാനിൻ വറബ്ബിൻ ഗൈരി ഗദബാൻ. തൃപ്തിപ്പെട്ട നിലയിലും തൃപ്തി നേടിയ നിലയിലും, ഇലാ ഇർജിഇ ഇലാ റബ്ബിക്കി റാദിയതൻ മർദിയ. അല്ലാഹു പറഞ്ഞാണ് ഖുർആനിൽ, അതെന്നെ ഇവിടെ റസൂൽ പഠിപ്പിക്കുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റൗഹിലേക്ക്, സമാശ്വാസത്തിലേക്ക്, സ്വർഗീയ സുഗന്ധത്തിലേക്ക്, കോപമില്ലാത്ത റബ്ബിങ്കിലേക്കും നീ പുറപ്പെട്ടു കൊള്ളുക എന്ന് പറയപ്പെടും എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം അഹ്മദിന്റെ റിവായത്തിൽ കാണാം, ഇന്നൽ അബ്ദൽ മുഅ്മിന ഇദാ കാന ഫിൻ ഖിതാഇ മിന ദുനിയാ വ ഇഖ്ബാലി മിന ആഖിറ. ഒരു മുഅ്മിനിന്റെ ദുനിയാവിലെ ജീവിതത്തിന്റെ അന്ത്യവും ആഖിറ ജീവിതത്തിന്റെ ആരംഭവുമായി കഴിഞ്ഞാൽ, നസല ഇലൈഹി മലായികത്തു മിനസ്സമാഇ ബീദുൽ വുജൂഹി കഅന്ന വുജൂഹഹും അശ്ശംസു മഅഹും കഫനും മിൻ അഖ്ഫാനിൽ ജന്ന വഹനൂതും മിൻ ഹനൂതിൽ ജന്ന. സൂര്യനെ പോലെ പ്രശോഭിക്കുന്ന വെളുത്ത മുഖങ്ങളുള്ള മലക്കുകൾ സ്വർഗീയമായ സ്വർഗീയ കഫൻ പുടവകളും സ്വർഗീയ സുഗന്ധവുമായി ആകാശത്ത് നിന്ന് ഇറങ്ങി വരും. ആരുടെ അടുത്തേക്ക്? ഒരു മുഅ്മിനിന്റെ ദുനിയാവിലെ അവസാനമാകുമ്പോ മരിപ്പിക്കാനായി. ഹത്താ യജ്ലിസു മിൻഹു മദ്ദൽ ബസർ, ഞാൻ നേരത്തെ പറഞ്ഞത്, അങ്ങനെ അവർ അദ്ദേഹത്തിന്റെ കണ്ണത്തും ദൂരത്തിലിരിക്കും. ഞാൻ മരിക്കുകയാണെങ്കിൽ എന്റെ തൊട്ടു മുന്നിൽ നിങ്ങൾ ആരും കാണൂല, പക്ഷെ ഞാൻ മാത്രം കാണും. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങൾ പറയും ഞാൻ മരിച്ചു, ക്ലാസ് എടുക്കുമ്പോ മരിച്ചു, നിസ്കരിക്കുമ്പോ മരിച്ചു, യാത്ര ചെയ്യുമ്പോ മരിച്ചു എന്നൊക്കെ പറയും, പക്ഷെ സത്യത്തിലോ മലായിക്കത്തുകൾ വന്നു നിൽക്കുന്നാണ്. ثم يجيء ملك الموت عليه السلام حتى يجلس عند رأسه فيقول. അങ്ങനെ കണ്ണെത്തുന്ന ദൂരത്ത് വന്നിട്ട് മലക്ക് നിൽക്കും, ഇരിക്കും. മലക്കുൽ മൗത്ത് വന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ തലഭാഗത്തിരുന്ന് പറയും, അയ്യതുഹ നഫ്സു ത്വയ്യിബ, ത്വയ്യിബായ നഫ്സിന്റെ, ഓ നഫ്സിന്റെ ഉടമേ, നല്ല നഫ്സിന്റെ ഉടമേ, ഉഖ്റുജി, നീ പുറപ്പെട്ടു വാ, ഇലാ മഗ്ഫിറത്തി മിനല്ലാഹി വരിദ്വാൻ, അള്ളാഹുവിന്റെ മഗ്ഫിറത്തിലേക്കും അവന്റെ തൃപ്തിയിലേക്കും നീ പുറപ്പെട്ടു കൊള്ളുക. ഇനി നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യം, ഫത ഫത ഖുറുജു തസീലു കമാ തസീലു ഖത്ര മിൻ സിഫാഖി ഫയഖുദുഹ എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ബാക്കി ഇങ്ങനെ വിശദീകരിക്കേണ്ട. ഇവിടെ മലായിക്കത്തുകൾ മനുഷ്യന് സന്തോഷ വാർത്ത അറിയിക്കണം എപ്പോന്നറിയോ? മരിക്കണ നേരത്ത്. എത്ര വലിയൊരു ഭാഗ്യത്. ആ മരിക്കണ നേരത്ത് ഈ സന്തോഷ വാർത്തയൊക്കെ കിട്ടണം എന്തിനാണ്? എന്തുകൊണ്ടാണ്? ബിമാ കുന്തും തഅമലൂന, നിങ്ങൾ മുമ്പ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിന്റെ ഫലമായി. എന്താ നിങ്ങൾ പ്രവർത്തിച്ചത്? നിങ്ങളെ ഈമാൻ ശരിയായിരുന്നു, നിങ്ങളെ അമല് ശരിയായിരുന്നു, നിങ്ങളെ കുടുംബജീവിതം ശരിയായിരുന്നു. ഇതിപ്പോ എന്താന്ന് വെച്ചാല്, ഇതൊന്നും ശരിയാകാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം മലായിക്കത്തുകൾ വന്നിട്ട് ഇങ്ങനെയല്ല പറയും, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അതിനുശേഷം നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകളിൽ പറയാം, നേരെ എതിരായിട്ട് പറയാം. നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് എന്താ പറയേണ്ടത്? നമ്മുടെ ഭാര്യന്റെയും മക്കളെയും ഉമ്മാന്റെയും പെങ്ങന്മാരെയും കുടുംബക്കാരെയും അടുത്തേക്ക് വന്നിട്ട് എന്താ പറയേണ്ടത്? നമ്മളെ തീരുമാനിക്കേണ്ടത്. അതിനെന്ത് വേണം? അള്ളാഹന്റെ ദീനിലേക്ക് നമ്മൾ വന്നേ പറ്റൂ. ഉദ്ഖുലു ഫിസ്സിൽമി കാഫതൻ, പൂർണ്ണമായി പ്രവേശിക്കണം അള്ളാഹുവിന്റെ ദീനിലേക്ക്. ദീൻ നമ്മൾ പഠിക്കണം, ദീനിന്റെ കാര്യങ്ങൾ നമ്മൾ കേൾക്കണം, ദീനുമായി ബന്ധപ്പെട്ട മേഖലയിലേക്ക് വരണം. അതിനാർക്കാ നേരം?
ഇപ്പങ്ങളൊന്ന് ആലോചിച്ചൊക്കെ രണ്ടു മാസം ആളുകൾ മുഴുവനും നിസ്കാരമില്ല, നോമ്പില്ല. ആദ്യം കൊറോണന്റെ പേര് പറഞ്ഞ് ഒഴിവാക്കി, ഇപ്പോഴോ രാഷ്ട്രീയത്തിന്റെ പേരിൽ ഒഴിവാക്കി. ആ ആളുകൾക്ക് വേജാറാണ്, ഞങ്ങൾ ഇത്രയും പണിയെടുത്ത് പൈസ ചെലവാക്കി മുഖക്കനെ കറുത്തി ഇരുണ്ടിക്കണം, കാരണം എന്താ ഉറക്കല്ല, ഊണില്ല, ഒന്നുമില്ല, വിശ്രമല്ല. എത്ര കട? 37,000. ഒരുത്തിന് കട 65,000. എന്തിന്? പാർട്ടിക്ക് വേണ്ടി ചെലവാക്കിയെന്ന. അള്ളാന്റെ ദീനിന് വേണ്ടി ചെലവാക്കിയതല്ല, പാർട്ടിക്ക് വേണ്ടി ചെലവാക്കി, നാടിന് വേണ്ടി ചെലവാക്കി. ഈ ആയിക്കോട്ടെ, എന്നിട്ട് അവസാനം നിരാശ മാത്രം ബാക്കി. ആ സമയത്തില് ഈ 24 മണിക്കൂറിൽ ഒരു 35 മിനിറ്റ് ചെലവഴിച്ചാൽ 5 നേരത്തെ നിസ്കാരം കൃത്യമായിട്ട് ജമാഅത്തായിട്ട് കിട്ടുമായിരുന്നു. കുറഞ്ഞ സമയം ചെലവഴിച്ചാൽ അള്ളാന്റെ ഖുർആൻ പാരായണം ചെയ്യായിരുന്നു, അദ്ക്കാറുകൾ നിർവഹിക്കായിരുന്നു, റസൂലുള്ളാന്റെ പേര് സ്വലാത്ത് ചൊല്ലായിരുന്നു, എല്ലാ അമല സ്വാലിഹാത്തുകളും മാറ്റിവെച്ച്. സമയമല്ല. നമ്മുടെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അടുക്കളയിൽ നിന്ന് തിരിഞ്ഞിട്ട് ഒൽക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞ് നേരല്ല, കാരണം എന്താ, ലൈവാണ്, വെറുതിരിക്കാണ്. അപ്പൊ മുഴുവനും യൂട്യൂബാണ്, എല്ലാവർക്കും ഇത് കിട്ടാനുണ്ട്. സാധനം വളരെ ചെറിയ ചെളവിൽ തന്നെ ഇഷ്ടം പോലെയാണ്, 1.5 GB, 2 GB, 4 GB ഒക്കെ. എന്നിട്ടോ എങ്ങനെയാണ് ബ്ലാക്ക് ഫോറസ്റ്റ് ഉണ്ടാക്കുക, എങ്ങനെ വൈറ്റ് ഫോറസ്റ്റ് ഉണ്ടാക്കുക, ഏത് പുതിയ കാർഡ് വെച്ച് പിടിപ്പിക്കുന്നതിനെ കുറിച്ചല്ല, പുരയിൽ കേക്ക് ഉണ്ടാക്കുന്നതിനെ കുറിച്ച്, ഗവേഷണ ഇജ്തിഹാദ് പുരയിൽ. അതിൻ്റെ പിന്നാലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ തിന്നുക, കുടിക്കുക, ഉറങ്ങുക, അതിനുള്ള സംവിധാനങ്ങൾ, ചിട്ടവട്ടങ്ങൾ. നിസ്കാരമൊൽക്ക് ആവശ്യമില്ല, നോമ്പോൽക്ക് ആവശ്യമില്ല, ദിക്റോൽക്ക് ആവശ്യമില്ല. പിന്നെ ആകെ ഉള്ളത് നമ്മുടെ നാട്ടിൻ്റെ ഭാഷ പറഞ്ഞ ഈ അശാമാരിബിൻ്റെ ഇടയിൽ, യശാമാരിബ് എന്ന് പറയാം, ഇശാമാരിബ് കൂടി അല്ല പറയാം, ഈ യശാമാരിബിൻ്റെ ഇടയിൽ കിട്ടണ കുറച്ച് നേരം, ആ നേരത്തോ സീരിയലും. അവിടൊന്ന് ആലോചിച്ചോക്കണേ എന്തൊരവസ്ഥയത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളരികിലേക്ക് വന്നിട്ട് മലക്കുകൾ ഇങ്ങനെ പറയൂല, നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയൂല, ഇത് മുഅ്മിനീങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയുന്ന വാക്കാണ്. അതുകൊണ്ട് നമ്മളൊന്ന് ഒരുങ്ങുക, നമ്മളെ പള്ളികളെ നമ്മൾ സജീവാക്കുക, നമ്മളെ കുടുംബങ്ങളെ പള്ളിയിലേക്ക് സജീവാക്കുക. അതൊക്കെ കഴിഞ്ഞടോ, കൊറോണ കാലമൊക്കെ കഴിഞ്ഞു, ഇനി അതിൻ്റെ അലയോലികൾ പിടിച്ചേക്കാൻ പറ്റൂല. അതുകൊണ്ട് അവനെൻ്റെ മക്കളെയും അവനെൻ്റെ കുട്ടികളൊക്കെ അള്ളാഹുവിൻ്റെ പള്ളികളിൽ നടക്കുന്ന ക്ലാസ്സുകളിലേക്ക് മറ്റു സംവിധാനത്തിലേക്ക് കൊണ്ടുവരിക. ആ ആയിക്കോട്ടെ, വിട്ടുന്ന മതി, പാലിക്കേണ്ട മര്യാദ ഒക്കെ പാലിച്ചിട്ടുന്നാ മതി, എന്നാലും അള്ളാഹുവിന്റെ പള്ളികളിൽ സജീവമാക്കണം. വെള്ളിയാഴ്ചയിൽ സ്ഥിരമായി സ്ത്രീകൾ വന്നിരുന്നില്ലേ, അവരിനി വന്നോട്ടെ, അവർക്ക് കഴിവുണ്ടെങ്കിൽ. ക്ലാസ്സുകളിൽ വന്നിരുന്നില്ലേ, അവരിനി വന്നോട്ടെ, അവർക്ക് കഴിവുണ്ടെങ്കിൽ. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീന്, ആ ദീനിന്റെ ഇൽമ്, അത് നേടിയെടുക്കാനുള്ള പരിശ്രമങ്ങളിലേക്കാണ് നമ്മൾ തിരിച്ചു വരേണ്ടത്. മരണം നമ്മളുമായി കണ്ടുമുട്ടുന്നതിന്റെ മുമ്പ് നോക്കൂ, നിങ്ങൾ മലക്കുകൾ, റഹ്മത്തിന്റെ മലക്കുകൾ വെളുത്ത പട്ടുവസ്ത്രവുമായി വരും. എന്നിട്ടോ തൃപ്തിപ്പെട്ടവരായി വരാൻ ക്ഷണിക്കണം. ആരുടെ തൃപ്തി? രാഷ്ട്രീയക്കാരന്റെ തൃപ്തിയല്ല, നേതാവിന്റെ തൃപ്തിയല്ല, നാട്ടുകാരുടെ തൃപ്തിയല്ല, റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ തൃപ്തിയിലേക്ക് വാ. അതല്ലേ ഏറ്റവും പ്രധാനം. നിങ്ങളൊന്ന് ആലോചിച്ചോക്കി, എന്നിങ്ങളൊക്കെ നമ്മളെ ഭാര്യയും ഉമ്മയും മക്കളൊക്കെ തൃപ്തിപ്പെടും? മുഴുവനായിട്ടില്ല, ചിലപ്പോൾ ഒക്കെ തൃപ്തിയായാലും മറ്റൊക്കെ തൃപ്തിയാവില്ല. മുന്നിൽ മുഴുവൻ കാര്യം 80% തൃപ്തിയായാലും ബാക്കി 20 തൃപ്തിയാവില്ല. എന്നാലോ അള്ളാഹുവിന്റെ തൃപ്തിയിലേക്ക് വരിൻ. നീ നിന്റെ റബ്ബിങ്കിലേക്ക് തൃപ്തിപ്പെട്ടുകൊണ്ടും തൃപ്തി ലഭിച്ചുകൊണ്ടും അടങ്ങിക്കൊള്ളുക. അള്ളാഹുവിന്റെ ആശ്വാസത്തിലേക്കും സ്വർഗീയ സുഗന്ധത്തിലേക്കും കോപമില്ലാത്ത റബ്ബിങ്കിലേക്കും. സുബ്ഹാന ജല്ല ജലാലോ, അള്ളാഹുവിന്റെ സ്വർഗവാക അസ്വർഗത്തിൽ അവകാശികളായ ആളുകളോടുള്ള സ്വർഗക്കാരോട് സംസാരമുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക, അള്ളാഹ് സ്വർഗക്കാരോട് സംസാരിക്കുകയാണ്. ഇന്നല്ലാഹ യഖൂലു ലി അഹ്ലിൽ ജന്നതി യാ അഹ്ലൽ ജന്ന, നിശ്ചയം അള്ളാഹു സ്വർഗവാസികളോട് പറയും, അല്ലയോ സ്വർഗവാസികളെ. ഫയഖൂലൂന ലബ്ബൈക റബ്ബന വസഅദൈക വൽ ഖൈറു ഫിയദൈ, അപ്പോൾ അവർ പറയും, അള്ളാഹുവേ നിന്റെ വിളിക്ക് ഞങ്ങളിതാ വീണ്ടും വീണ്ടും ഉത്തരം നൽകുന്നു, നിന്റെ വിളിക്ക് ഉത്തരമേകുന്നതിൽ ഞങ്ങൾ സൗഭാഗ്യവന്മാരാകുന്നു. ഫയഖൂൽ, റബ്ബ് ചോദിക്കും, ഹൽ റളീതും, നിങ്ങൾ തൃപ്തരായോ, നിങ്ങൾ സ്വർഗത്തിലാണ്, അപ്പൊ നിങ്ങൾ സ്വർഗത്തിലാണ്, നിങ്ങൾ തൃപ്തരായോ. ഫയഖൂലൂൻ വമാ ലനാ ലാ നർളാ യാ റബ്ബ് ഫഖദ് അഅതൈതനാ മാ ലം തുഅതി അഹദൻ മിൻ ഖൽഖിക്, അവർ പറയും, ഞങ്ങളുടെ റബ്ബേ എന്തുകൊണ്ട് ഞങ്ങൾ തൃപ്തരാവുകയില്ല, കാരണം നിന്റെ സൃഷ്ടികളിൽ ഒരാൾക്കും നൽകാത്തത്ര നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നുവല്ലോ. സ്വർഗത്തിന്റെ സുഖങ്ങളിലാണ് അവർ ജീവിക്കുന്നത്. ഫയഖൂൽ, അപ്പൊ അള്ളാഹു ചോദിക്കും, അല ഉഅതീകും അഫ്ളല മിൻ ദാലിക്, നിങ്ങൾക്ക് അതിനേക്കാളും ശ്രേഷ്ഠമായത് ഞാൻ നൽകട്ടെ, സ്വർഗത്തെക്കാളും ശ്രേഷ്ഠമായത് ഞാൻ നൽകട്ടെ. ഫയഖൂലൂന യാ റബ്ബി വ അയ്യു ഷൈഇൻ അഫ്ളല മിൻ ദാലിക്,
അപ്പൊ സ്വർഗക്കാര് പറയും, ഞങ്ങളുടെ റബ്ബേ അതിനേക്കാൾ ശ്രേഷ്ഠമായത് എന്താണ്? ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞ വാക്ക്. ഫയഖൂൽ, അല്ലാഹു അവരോട് പറയും, ഉഹില്ല അലൈക്കും റിദ്വാനി ഫലാ അസ്ഖതു അലൈക്കും ബഅദഹു അബദ, എന്റെ തൃപ്തി എന്റെ റിദ ഞാൻ നിങ്ങൾക്ക് അവതരിപ്പിച്ചിരിക്കുന്നു, ഇതിൽ പിന്നെ ഒരിക്കലും ഞാൻ നിങ്ങളോട് കോപിക്കുകയില്ല എന്ന് അല്ലാഹു അവരോട് പറയുമെന്ന് ലോകത്തിന്റെ നേതാവ് ഖലീലുല്ലാഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കോപിക്കാത്ത റബ്ബ്, തൃപ്തിപ്പെട്ടവനായ റബ്ബ്. ഓരോ സ്വർഗക്കാരനും അവിടെ ലഭിക്കുന്ന മഹത്തായ നിഅമത്താണ് അള്ളാഹുന്റെ തൃപ്തി. ഈ തൃപ്തിയെ സംബന്ധിച്ചാണ് ഓരോ മുഅ്മിനിനോടും മരിക്കുന്ന സന്ദർഭത്തിൽ മലക്കുകൾ ഓർമ്മിപ്പിക്കുന്നത്, കോപിക്കാത്ത, നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന, നിങ്ങളെ തൃപ്തിപ്പെടുന്ന റബ്ബുണ്ട്. മരിക്കണ നേരത്തി ഈ ആശ്വാസവാക്ക്, അതാണ് അള്ളാഹുവിന്റെ ഖുർആനിൽ അള്ളാഹ് പറഞ്ഞത്, വരിദ്വാനും മിനല്ലാഹി അക്ബർ, അള്ളാഹുവിങ്കിൽ നിന്നുള്ള തൃപ്തിയാണ് ഏറ്റവും വലുത് എന്ന ആയത്തിന്റെ തഫ്സീറിൽ ഇമാം മാലിക് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഈ ആയത്തിന്റെ വിശദീകരണമായി നാം ഈ പറഞ്ഞ ഹദീസിനെ കൊണ്ടുവരുന്നു അല്ലാമത്ത് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി. അള്ളാഹു അക്ബർ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മിലേക്ക് കടന്നു വരുന്ന മലായിക്കത്തുകൾ അതേത് നിമിഷവും കടന്നു വരും. അവർ സലാം പറഞ്ഞ് അള്ളാഹുവിന്റെ തൃപ്തിയെപ്പറ്റിയും സ്വർഗത്തിന്റെ ആശ്വാസങ്ങളെപ്പറ്റിയും നമ്മെ സന്തോഷ വാർത്ത അറിയിപ്പിക്കുന്നവരാകണം. അങ്ങനെയാകണം നമ്മൾ അള്ളാഹുവിങ്കിലേക്ക് തിരിച്ചു പോകേണ്ടത്. റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. അയ്യോ അവസാനിപ്പിക്കല്ലേ, സമയമുണ്ടെന്നില്ലല്ലോ, 3 മിനിറ്റ് ഉണ്ട്. നമ്മൾ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇനി ഈ ഒരു വ്യക്തി മരണപ്പെട്ടു, അങ്ങനെ മരിച്ചാൽ ആ മരിച്ച വ്യക്തിയുടെ മയ്യത്ത് അത് തൻ്റെ ചുമക്കുന്നവരോട് പറയുന്നൊരു വാക്കുകൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. എന്താണ് മയ്യത്ത് മയ്യത്തിനെ ചുമക്കുന്നവരോട് പറയാ? إذا وضعت الجنازة واحتملها الرجال على أعناقهم فإن كانت صالحة قالت قدموني. ജനങ്ങളൊക്കെ ജനാസ തങ്ങളുടെ ചുമലുകളിൽ വഹിക്കപ്പെടുന്ന സന്ദർഭത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്ത മനുഷ്യൻ ജനാസയാണെങ്കിൽ, അദ്ദേഹത്തിന്റെ ജനാസയാണെങ്കിൽ ആ ജനാസ ആ അത് വിളിച്ചു പറയും, നിങ്ങൾ എന്നെ മുന്തിപ്പിക്കൂ, ഖദ്ദിമൂനി ഖദ്ദിമൂനി. നമ്മൾ ആരും അത് കേട്ടിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലം പറയാണ് അങ്ങനെ അത് പറയും. وإن كانت غير صالحة ان اذا صالح അല്ലാത്ത ഒരാളാണെങ്കിലോ, തമ്മാടിയാണെങ്കിലോ, നെറികെട്ടവനാണെങ്കിലോ, ഖാലത്തി യാ വൈലഹാ ഐന യദ്ഹബൂന ബിഹാ, ദുഷ്കർമ്മം ചെയ്ത മനുഷ്യനാണെങ്കിൽ പറയും, എന്റെ നാശമേ, നിങ്ങൾ എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന് വിളിച്ചട്ടഹസിക്കും. യസ്മഉ സൗതഹ കുല്ലു ഷൈഇൻ ഇല്ല അൽ ഇൻസാൻ വലൗ സമിഅഹു സൈഖാ. ഇത് മനുഷ്യരൊഴിച്ചുള്ള സകലരും കേൾക്കും, സകലതും കേൾക്കുന്ന മനുഷ്യൻ അങ്ങനെ അത് കേൾക്കുകയാണെങ്കിൽ അവൻ ബോധരഹിതനായി വീഴുകയും ചെയ്യുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചുമന്ന എത്ര മയ്യത്തുകൾ ഇതിലേതാണ് പറഞ്ഞിട്ടുണ്ടാവുക? ഖദ്ദിമൂനി ഖദ്ദിമൂനി എന്നാണോ, യാ വൈലഹ ഐന യദ്ഹബൂന ബിഹാ എന്നാണോ? അല്ലാഹു തആല അലം. ഇനി നമ്മൾ ഇതിൽ ഏത് വാക്കാണ് പറയുക? ഖദ്ദിമൂനി ഖദ്ദിമൂനി എന്നാണോ, യാ വൈലഹ ഐന യദ്ഹബൂന ബിഹാ.